കരിമ്പനകളിൽ മറഞ്ഞിരിക്കുന്ന സൂര്യൻ, പുലരിയുടെ പൊൻവെട്ടം വീണു തുടങ്ങിയ പാലക്കാടിന്റെ നീലാകാശം, പനകളുടെ പെരുമയും തടാകങ്ങളുടെ തണുപ്പും ചേരുമ്പോൾ പാലക്കാടിന്റെ മണ്ണിന് മാറ്റേറും. ഇവിടെ ഏകാന്ത സൗന്ദര്യത്തിന്റെ ഗീതികൾ പാടി ഒരു ഗ്രാമം എലപ്പുള്ളി. കങ്കാരുവിന്റെ നാട്ടിലെ പക്ഷികൾ മുതൽ നെന്മണിയുടെ കനകക്കതിരുകൾ വരെ വിളയിക്കുവാൻ വിരുന്നൊരുക്കിയ ഗ്രാമഭംഗി. മറുനാട്ടിലെ ആളിയാർ സംഭരണി ഒഴുകിപ്പരക്കുമ്പോൾ എലപ്പുള്ളിക്കാർക്ക് അത് ചിറ്റൂർ പുഴയുടെ കുളിരാകുന്നു. തോടിലും പാടത്തുമൊക്കെ നീർകൊടുത്തും കടവിലും തടാകത്തിലുമൊക്കെ വസന്തം വിരിയിച്ചും നീർക്കൊക്കുകൾക്ക് മീൻ നൽകിയും പുഴ ഇവിടെ ജീവിതമാകും. തീരത്തിന്റെ സൗന്ദര്യം മിഴികളിൽ നിറച്ച് ഒരു യൗവനം ഇവിടെ ഉയർകൊള്ളുന്നു. കൂട്ടുകാർ പലരും കലാലയത്തിലേക്ക് പോയപ്പോൾ സൂരജിന്റെ സ്വപ്നങ്ങൾ ജീവിതത്തിൽ കുരുത്തുവച്ചിരിക്കുകയായിരുന്നു. ഏകാന്തനായി നടക്കുമ്പോഴും കുഞ്ഞിലെ പ്രണയിച്ച മീനുകളായിരുന്നു മനസ്സിൽ. മത്സ്യങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് കുതിക്കാൻ വെമ്പിയ ആ അഭിനിവേശം അറിവിന്റെ താളുകളിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു. മാധവി മന്ദിരത്തിൽ അച്ഛൻ കൃഷ്ണമൂർത്തി സൂരജിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു. സ്വന്തം കൃഷിയിടത്തിൽ വലിയ സിമന്റ് ടാങ്കുകൾ ഓരോന്നായി ഒരുക്കി. വർണ്ണ മത്സ്യങ്ങൾക്ക് പാർക്കാൻ 200 സംഭരണികൾ. അവയ്ക്കുമീതെ പൊന്മാനെയും പക്ഷികളെയും അകറ്റാൻ മൂടിവലകൾ. അലങ്കാര മത്സ്യങ്ങളുടെ അഴകും ആരോഗ്യവും വെള്ളത്തിന്റെ മേന്മയെ ആശ്രയിച്ചിരിക്കുമെന്ന് സൂരജിനറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ വെള്ളത്തിനായി പ്രകൃതിദത്ത ഉറവകൾ ഉപയോഗിച്ചു. വെള്ളം പാഴാക്കാതിരിക്കാൻ ഒരു കൊക്കർണി കൂടി പണിഞ്ഞു. കവിഞ്ഞൊഴുകുന്ന വെള്ളവും പുറത്തേക്ക് കളയുന്ന വെള്ളവുമെല്ലാം പാടത്തെത്തിച്ചു. തുടർന്ന് മണ്ണിലൂടെ അരിച്ചിറക്കി കൊക്കർണിയിലെത്തിക്കുന്ന വെള്ളം വലിയ ടാങ്കുകളിലേക്ക് പമ്പ് ചെയ്ത് കയറ്റി. നിയന്ത്രണ വാൽവുകളുടെ സഹായത്തോടെ ജലം അങ്ങനെ മത്സ്യ ടാങ്കുകളിലെത്തും. വെറുമൊരു വർണ്ണ മത്സ്യ വിൽപ്പനക്കാരനാകേണ്ടെന്ന് സൂരജ് നേരത്തെ തീരുമാനിച്ചു. ആകുന്നെങ്കിൽ നല്ലൊരു ബ്രീഡറാകണം. അലങ്കാര മത്സ്യങ്ങളുടെ ജാതകം തന്നെ ഇതിനായി പഠിച്ചു. വിവിധ ഇനങ്ങളെ സംഘടിപ്പിക്കുകയായി. പിന്നെ അക്വേറിയങ്ങളിലെ അപ്സരസുകളായ സ്വർണ മത്സ്യങ്ങൾ ആദ്യമെത്തി. മൃദുലാവണ്യത്തിന്റെ ഈ മേനിയഴക് തെളിനീരിൽ നീന്തിത്തുടിക്കുമ്പോൾ മനവും മിഴിയും കവരുന്ന അനുഭൂതിയാണ് മത്സ്യപ്രേമികൾക്ക്. തലയ്ക്കുമുകളിൽ ചുവന്ന തൊപ്പി വച്ച റെഡ് ക്യാപ് ഒറാൻഡയും തലമുഴകളുള്ള ലയൺ ഹെഡും ചിറകുകൾ ചേല പോലെ പടർത്തുന്ന ഫാൻ ടെയിലും വെള്ളി നിറമുള്ള പേൾ സ്കെയിലും വെള്ളയും ചുവപ്പും മേനി നിറയ്ക്കുന്ന ശുബൻ കിന്നും ഒക്കെ സ്വർണ മത്സ്യങ്ങളിലെ താരങ്ങളാണ്. ചൈനക്കാരിയായ ഫ്ലവർ ഓൺ ഒരു യഥാർത്ഥ സുന്ദരിപ്പൂവ് തന്നെ. മാരിവിൽ മേളത്തിന്റെ വർണ്ണപ്പുലിമയ്ക്ക് തലമുഴയുടെ അഴക് മാറ്റുകൊട്ടു. ഭീമൻ ഗൗരാമി പിന്നീടെത്തി. തോണിത്തുഴ പോലുള്ള അംസച്ചിറകുകൾക്ക് താഴെ
നീരിനൊത്തൊഴുകുന്ന ഇവരുടെ മീശവാൽ ആരിലും കൗതുകമുണർത്തും. തീറ്റയിലുമുണ്ട് ഒരു ഗൗരാമി ഗരിമ. തക്കാളിയും ബ്രെഡുമൊക്കെ വിഴുങ്ങാൻ ബഹുകേമൻ. മാലാഖ മത്സ്യങ്ങൾ വന്നു, വെള്ളത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നിന്നു. പരന്ന മേനിയിൽ കുറുവരകൾ വീഴുന്ന ഇവർ ഏത് അക്വേറിയത്തിലെയും അരുമകളാണ്. മുട്ടയിടുന്നവരെ പിന്തള്ളി പ്രസവിക്കുന്നവരുടെ നീണ്ട നിര ഫാഷൻ ഷോ പോലെ എത്തി. സ്വർണവും ശ്യാമവും ചുവപ്പുമൊക്കെയായി വിവിധ വർണ്ണങ്ങളിൽ നീന്തിത്തുടിക്കുന്ന പ്ലാറ്റി ആരുടെയും കണ്ണുകളിൽ തേരോട്ടം സൃഷ്ടിക്കും. കൂർത്ത വാലുകളുമായി വാൾവാലൻ ഒഴുകുമ്പോൾ നിറതീഷ്ണതയാണ് മനസ്സിലെത്തുക. വിദേശികൾക്കിടയിൽ പ്രിയങ്കരിയായ ടൈഗർ ബാർബുകൾ പ്ലാറ്റുകളോടൊത്ത് തുള്ളിക്കളിക്കാനെത്തും. വെള്ളിമേനിയിൽ കറുത്ത പൊട്ടുകളുമായി അവർ അലസമൊഴുകും. വരയൻ കുതിരകളെപ്പോലെ തിളങ്ങുന്ന ചുവപ്പൻ മേനിവരയോടെ സീബ്രകൾ ഭാരതീയ സൗന്ദര്യം വിളിച്ചറിയിക്കും. മത്സ്യങ്ങളുടെ അഴക് നിലനിർത്താൻ സൂരജ് അവയെ വലിയ സംഭരണികളിലാണ് വളർത്തുന്നത്. പ്രത്യേക പാത്രങ്ങളിൽ സമ്പുഷ്ടമായ തീറ്റ ടാങ്കുകളിലേക്ക് കെട്ടിയിറക്കും. വർണ്ണ മത്സ്യക്കാര്യത്തിൽ ഭാര്യ പ്രീതിയും സൂരജിനൊപ്പം കൂടും. ആഴ്ചയിലൊരിക്കൽ കോരുവല ഉപയോഗിച്ച് വളർച്ച നോക്കും. മൂന്ന് മാസത്തോടെ പൂർണ്ണ വളർച്ചയിലെത്തുന്ന വർണ്ണ മീനുകളുടെ പ്രജനനമാണ് സൂരജിന്റെ പ്രധാന തന്ത്രം. സ്വർണ മത്സ്യത്തിലും മാലാഖ മത്സ്യത്തിലും അത് വെന്നിക്കൊടി പാറിച്ചു. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ നാരായണൻ നമ്പൂതിരിയുടെ ഉപദേശങ്ങളാണ് സൂരജിന് സഹായകമായത്. 10 ആൺമീനിന് 5 പെണ്ണ് എന്നതാണ് കണക്ക്. ടാങ്കിലെ പുതുവെള്ളത്തിൽ വൈകിട്ടോടെ ഇണകളെയിടും. രാവിലെ 7 മണിയോടെ മുട്ടകൾ കാണും. കുളവാഴയാണ് സ്വർണ മത്സ്യങ്ങൾക്ക് പ്രിയം. വാഴയുടെ വേരുകളിൽ അവ മുട്ടകൾ ഒട്ടിച്ചുവെക്കും. ചെറു ടാങ്കുകളിലേക്ക് മാറ്റി മുട്ടകൾ വിരിയിക്കാം. എന്നാൽ മാലാഖ മത്സ്യങ്ങൾ കല്ലുകളിലാണ് മുട്ടയൊട്ടിക്കുന്നത്. രണ്ടാം ദിവസം വിരിയുന്ന കുഞ്ഞുങ്ങളെ ഒരു മാസത്തോളം പോറ്റി വളർത്തും. 3 ആഴ്ചത്തെ ഇടവേളകളിൽ വർണ്ണ മത്സ്യങ്ങളെ ബ്രീഡ് ചെയ്യാം. 2ാം തവണ ബ്രീഡിംഗ് കഴിഞ്ഞാൽ പിന്നെ മത്സ്യങ്ങളെ മാറ്റും. കോയിക്കാർപ്പിൽ പ്രേരിത പ്രജനനം സാധ്യമാണ്. പ്രത്യേക ബ്രീഡിംഗ് ടാങ്ക് ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠൻ മനോജനും ഭാര്യ ലേഖിക്കുമാണ് ഇതിന്റെ ചുമതല. ഹോർമോൺ കുത്തിവയ്പ്പുകൾ നൽകിയ മീനുകൾ ബ്രീഡിംഗ് ടാങ്കിലെ കുളവാഴയുടെ വേരുകളിൽ സമൃദ്ധമായി മുട്ടകളിടും. മത്സ്യത്തീറ്റകൾക്ക് ഉന്നത നിലവാരം വേണം എന്ന നിർബന്ധമുണ്ട് സൂരജിന്. അത് സ്വന്തമായി നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. അമ്മ സുഗന്ധവല്ലിയെ അതിന്റെ നേതൃത്വവും ഏൽപ്പിച്ചു. മഞ്ഞച്ചോളം, ചെറിയ ചോളം, നെൽത്തവിട്, ചോളപ്പൊടി, ധാതുലവണ മിശ്രിതം എന്നിങ്ങനെയാണ് തീറ്റ ചേരുവകൾ. കഴുകി അരിച്ചെടുത്ത ധാന്യങ്ങൾ പൊടിച്ച് നന്നായി ഇളക്കി ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കും. അരിപ്പയിലൂടെ പീച്ചി ഇറക്കി നൂലുകളാക്കി വെയിലിൽ ഉണക്കും.
മൂന്ന് ദിവസം കൂടുമ്പോൾ മത്സ്യക്കുളങ്ങളിലേക്ക് തീറ്റത്തരികൾ വിതറും. വർണ്ണ മത്സ്യങ്ങളിൽ മാത്രം വലയൊതുക്കാൻ സൂരജിന് ഇഷ്ടമായിരുന്നില്ല. ആവേശം വലിയ കുളങ്ങളിലേക്ക് തിരിഞ്ഞു. മൺചട്ടിയിൽ കുടംപുളിയിട്ടു വെച്ച പുഴമീനിന്റെ സ്വാദ് കേരളം ആസ്വദിക്കുമെന്ന് സൂരജിന് അറിയാമായിരുന്നു. വളർത്തുമത്സ്യങ്ങളുടെ വലിയ ബ്രീഡിംഗ് കാണാൻ സൂരജിന്റെ അക്വാ ഫാംസിലേക്ക് ഞങ്ങളെത്തി. ഒരേക്കറോളം വിസ്തൃതിയുള്ള ഒരു ഡസൻ കുളങ്ങൾ കണ്ണത്താ ദൂരത്തോളമുണ്ട്. ഇടവ മാസത്തിലെ ഒരു ഉച്ചനേരം. സൂരജിന്റെ അക്വാ ഫാംസിൽ ഒരു ബ്രീഡിംഗ് പ്രക്രിയ തയ്യാറാവുകയാണ്. പെരുമീനുകളെ പിടിക്കാൻ വലയൊരുക്കം. അങ്ങേക്കരയിലേക്ക് വെള്ളത്തിലൂടെ നീണ്ടുപോകുന്ന വലയുമായി വീശുകാർ. വലയെത്തിയതോടെ മീനുകൾ പലതും അറിഞ്ഞുകഴിഞ്ഞു. പുറത്തു കടക്കാൻ പലരും ശ്രമം നടത്തി. കണ്ണിവലയുയർത്തി ചാട്ടം തടയാൻ വീശുകാർ. ആരും പറയാതെ ജെസ്സി എന്ന ലാബ്രഡോറും കുളത്തിലിറങ്ങി. പുറത്തു ചാടാൻ ഒരുങ്ങുന്നവരെ വിരട്ടാൻ തന്നാലാവുന്നതുപോലെ ഒരു കൈ അവളും നോക്കി. അജ്ഞാത കണ്ണുകൾ തങ്ങളെ തേടി എത്തിയതിന്റെ അപായ സൂചനകൾ മീനുകൾക്കും കിട്ടി. വല കൂടുമ്പോഴേക്കും മത്സ്യങ്ങളുടെ ഉയര് അറിയാൻ തുടങ്ങി. വലയ്ക്കുള്ളിൽ ചാട്ടം തടയുവാൻ തെങ്ങോലകൾ സഹായകമായി. വലക്കണ്ണികളിൽ തിമിർത്തുമറിയുന്ന മീനുകൾ കൂട്ടം ചേരുമ്പോൾ നുരഞ്ഞുമറിയുന്ന ചാകര തന്നെയാവും. കരുത്തോടെ പിടയുന്ന മീൻ തുടിപ്പ് തടയാൻ കണ്ണിവല നന്നേ പാടുപെടും. ആവേശമേറിയെങ്കിലും മീനുകളെ തിരിച്ചറിയാൻ സമയമായി. ഓരോന്നിൻ്റെയും രൂപവും ശരീരരചനകളും സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ് സൂരജിന്. മൂന്ന് പ്രജനനം കഴിഞ്ഞവരെയും ആരോഗ്യം മോശമായവയെയും വിൽപ്പനയ്ക്കായി മാറ്റും. അഴകും ആരോഗ്യവും ഒത്തവരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യും. അങ്ങനെ നീലാകാശത്തിന് താഴെ പുതുമീനുകൾക്ക് ജന്മം നൽകാൻ അവർക്ക് നിയോഗമാകും. ചൈനീസ് മാതൃകയിലാണ് സൂരജിന്റെ ഹാച്ചറിയും ഇൻക്യുബേഷൻ ടാങ്കും. മീൻ പ്രജനനവും മുട്ടവിരിയലും ഒരേ ടാങ്കിൽ സാധ്യമാക്കാം. തിരഞ്ഞെടുത്ത ഇണകളെ ഇനം തിരിച്ച് പ്രത്യേക വലക്കൂടുകളിൽ പാർപ്പിക്കും. പ്രധാന കാർപ്പിനമായ രോഹു കുളത്തിന്റെ മധ്യത്തിലാണ് തീറ്റ തേടുന്നത്. മൃഗാലാകട്ടെ തത്തമ്മ ചുണ്ടനാണ്. അടിത്തട്ടിലാണ് തീറ്റ തേടുന്നത്. കട്ടിലയുള്ള കുളത്തിൽ കളവില്ല എന്നാണ് പറയാറ്. മുകളിൽ തീറ്റ തേടുന്ന ഇവരുടെ കീഴ്ച്ചുണ്ട് വലുതാണ്. ആൺ പെൺ മീനുകളെ തിരിച്ചറിയാൻ എളുപ്പമാണ്. ജനനേന്ദ്രിയത്തിൽ ചെറുമർദ്ദം വരുമ്പോഴേക്കും
ആൺമീനുകൾ ബീജവർഷം തുടങ്ങി. അംസച്ചിറകുകളിൽ കട്ടിയേറിയ തരിതരിപ്പുമുണ്ടാവും. മൃദുവായി വീർത്ത അടിവയറും ചുവന്ന് തുടുത്ത ജനനേന്ദ്രിയവുമാണ് ഒരു പെൺമീൻ മാതൃക. ഹാച്ചറി ഒരു കൃത്രിമ നദിയാണ്. താഴത്തെയും മുകളിലത്തെയും ജലസ്രോതസ്സുകളിലൂടെ എപ്പോഴും വെള്ളമെത്തി ചാക്രിക ചലനം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അധിക ജലം മധ്യത്തെ കുഴലിലൂടെ പുറത്തേക്കൊഴുകും. ഇവിടെയാണ് മീനുകൾ പ്രജനനത്തിന് തയ്യാറാകുന്നത്. ഒരു കിലോ വരുന്ന പെൺമീനിന് അത്രയും തന്നെ ഭാരം വരുന്ന രണ്ട് ആൺമീനുകളാണ് ജോഡി. പ്രേരിത പ്രജനനത്തിനുള്ള ഹോർമോൺ ഇണകൾക്ക് ഒരേ സമയം നൽകും. അംസച്ചിറകുകൾക്ക് താഴെയും വാൽഞെട്ടിന് അല്പം മുന്നിൽ പാർശ്വരേഖയ്ക്ക് മുകളിലുമാണ് കുത്തിവയ്പ്പുകൾ. തുടർന്ന് മീനുകൾ ഹാച്ചറിയിലേക്ക് എത്തുകയായി. എട്ടു മണിക്കൂർ കഴിയുന്നതോടെ പ്രജനന പ്രക്രിയ ആരംഭിക്കും. പെൺമീനിനെ ആൺമീനുകൾ വളഞ്ഞു പിടിക്കും. വയറിൽ മർദ്ദിച്ച് മുട്ടകൾ പുറത്തുവരുത്തി ബീജവർഷം നടത്തും. നാല് മണിക്കൂറിനുള്ളിൽ മീൻമുട്ടകൾ തയ്യാർ. മധ്യക്കുഴലിലൂടെ പുറത്തുവരുന്ന മുട്ടകൾ പുറത്തെ ഹാപ്പയിൽ ശേഖരിക്കാം. തുടർന്ന് ടാങ്ക് വറ്റിച്ച് മീനുകളെ മാറ്റും. അപ്പോഴേക്കും ഇൻക്യുബേഷൻ ഫിൽറ്റർ തയ്യാറായി കഴിയും. ഫിൽറ്റർ ഉറപ്പിച്ച് ടാങ്കിൽ വീണ്ടും വെള്ളം കയറ്റും. മുട്ടകൾ ചാക്രിക ചലനമുള്ള ജലധാരയിൽ നിക്ഷേപിക്കും. മീൻ പിറവി അറിയാൻ മണിക്കൂറുകൾ ക്യാമറ മിഴി തുറന്നിരുന്നു. രാവിലെ 8 മണി. മഴത്തുള്ളി പോലെ സുതാര്യമായ മീൻമുട്ടയുടെ നേർത്ത പാളികളിൽ കടുകുമണിയുടെ വലിപ്പത്തിൽ ഉറങ്ങുന്ന ജീവൻ. മധ്യാഹ്ന സൂര്യൻ എത്തിയതോടെ അത് ചന്ദ്രക്കല രൂപമായി വെള്ളത്തിലൊഴുകി നടന്നു. സൂര്യൻ ഒന്നെരിഞ്ഞടങ്ങിയപ്പോൾ ജീവന്റെ തുടിപ്പ് കണ്ടു. വാൽ തുടിപ്പിച്ച് ദ്രുതചലനത്തോടെ മുട്ടയുടെ നേർത്ത ആവരണം തകർക്കാൻ ശ്രമം. ആർക്കും തടയാനാവാത്ത പിറവിയുടെ ആവേശം ഒടുവിൽ വിജയിച്ചു. പാളികളെ പാടകൾ പോലെ ഒഴുക്കി ജലത്തിന്റെ കുളിരിലൂടെ ഊളിയിട്ട് അവർ മേലോട്ട്. ഇനി ജലലോക കാഴ്ചകൾ കണ്ട് 3 ദിവസം കൂടി ടാങ്ക്. ആഹാരം വേണ്ടതില്ല. നാലാം ദിവസം ഫിൽറ്റർ ഉയർത്തി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കാം. തുടർന്ന് നഴ്സറി കുളത്തിലേക്ക്. 15 മില്ലിമീറ്റർ വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ ഫ്രൈ എന്നാണ് പറയാറ്. 2.5 സെന്റിമീറ്റർ നീളമെത്തുമ്പോൾ അഡ്വാൻസ് ഫ്രൈ ആകും. ഒരു ജോഡിയിൽ നിന്ന് ഒറ്റത്തവണ 1.5 ലിറ്റർ മുട്ട കിട്ടും. അതായത് 100,000 കുഞ്ഞുങ്ങൾ. മീൻ പ്രേമികൾക്ക് ഒരു ചെറു കൊയ്ത്ത് എപ്പോഴും സാധ്യമാക്കാൻ അക്വാ ഫാംസ് ഒരുക്കമാണ്. ചെറുവലയിലും ചാകര വിരിയുന്ന ഇവിടെ കുളത്തിൽ വെച്ച് തന്നെ മത്സ്യങ്ങളെ പാക്ക് ചെയ്യും.
മത്സ്യകേരളം പദ്ധതിക്കും മറ്റു വകുപ്പ് പദ്ധതികൾക്കും സൂരജ് കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ട്. മത്സ്യവിപണിയിലെ ഏറുന്ന മൂല്യങ്ങളും പ്രജനന വിപണന തന്ത്രങ്ങളും സൂരജ് ഞങ്ങളുമായി പങ്കുവച്ചു. സൂരജ്, എത്ര വർഷമായിട്ട് ഈ രംഗത്ത്? 12 വർഷമായിട്ട് ഈ മത്സ്യമേഖലയിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദശാബ്ദകാലത്തെ ഒരു അനുഭവം വെച്ചോട്ട്, എന്ത് തോന്നുന്നു? ഒരു ആത്മവിശ്വാസം തോന്നുന്നു? വളരെയേറെ ആത്മവിശ്വാസമുണ്ട്. ഓരോ വർഷവും ഞാൻ ഓരോ ടാങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷവും ഞാൻ പുതിയ ടാങ്കൾ ചെയ്തിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ട്. മുട്ടയിടുന്ന മത്സ്യങ്ങളുണ്ട്, പ്രസവിക്കുന്ന മത്സ്യങ്ങളുണ്ട്. ഇതിൽ ഏതുതരം മത്സ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്? ഡിമാൻഡ് എല്ലാ മത്സ്യങ്ങൾക്കും ഉണ്ട്. അലങ്കാര മത്സ്യം എന്ന് പറഞ്ഞാൽ ഗോൾഡ് മാത്രമേ അറിയുള്ളൂ. വേറെയും വെറൈറ്റികൾ പേര് അവർക്ക് പോലും അറിയില്ല. ഓർണമെൻറ്റലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഗോൾഡാണ്. അതുപോലെ ഗപ്പി, മോളി, പ്ലാറ്റി എല്ലാത്തിനും ഡിമാൻഡുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന് പെട്ടെന്ന് ഇതിലൊരു ആഭിമുഖ്യം തോന്നിയല്ലേ, അവർക്ക് ധൈര്യപൂർവ്വം ഒന്ന് നിക്ഷേപിക്കാവുന്ന ഒരു മേഖലയാണ് ഇത്? ഇതിൽ ആദ്യം വേണ്ടത് തൊഴിലിനോടുള്ള താല്പര്യമാണ്. താല്പര്യമുള്ളവർക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ താങ്കളിപ്പോൾ ഉള്ള അലങ്കാര മത്സ്യത്തോടൊപ്പം തന്നെ വളർത്തു മത്സ്യങ്ങളെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു മേഖല? ലാഭം രണ്ടിലും വളരെയേറെ ലാഭമുണ്ട്. വളർത്തുമീനെ നമുക്ക് സീസണിലാണ് ചെയ്യാൻ പറ്റുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റാണ് അതിൻ്റെ ബ്രീഡിംഗ് ടൈം. മറ്റ് ടൈമുകളിൽ ഇത് ബ്രീഡിംഗ് ആവില്ല, അതിൻ്റെ കണ്ടീഷൻ പോകുന്നതാണ്. ബാക്കിയുള്ള സമയം നമുക്ക് ഓർണമെൻ്റൽ ചെയ്യാം. ഓർണമെൻ്റൽ ഫുൾ ടൈം നമുക്ക് ബ്രീഡിംഗ് ചെയ്യാവുന്നതാണ്. മുട്ടയിടുന്ന മത്സ്യങ്ങൾ, പ്രസവിക്കുന്ന മത്സ്യങ്ങൾ, ഇവയ്ക്ക് രണ്ടിനും വ്യത്യസ്തമായ പ്രജനന തന്ത്രങ്ങളാണ് സ്വീകരിക്കുന്നത്. അതെ. ഇതിൽ താങ്കളുടേതായ ഒരു സമീപനം എന്താണ്? മുട്ടയിടുന്നതാവുമ്പോൾ നമ്മൾ അതിന് നല്ല കെയർ ചെയ്ത് നമ്മളതിന് സാഹചര്യം ഒരുക്കി കൊടുത്ത് എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ബ്രീഡിംഗ് ചെയ്യാൻ. മറ്റേ പ്രസവിക്കുന്നതിൽ നമ്മൾ കെയർ അതിന് വെള്ളം മാത്രം മാറ്റി കൊടുത്താൽ മതി. താങ്കൾക്ക് ഈ ഇത്തരം കൃഷി, വർണ്ണമത്സ്യ കൃഷിയുണ്ട്, വളർത്തു മത്സ്യ കൃഷിയുണ്ട്, നിരവധി ഏജൻസികൾ, ഗവൺമെൻറ് ഏജൻസികൾ ഈ രംഗത്തുണ്ട്. ഇതിൽ ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് താങ്കൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായമല്ലോ കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് ഈ ഫാം തുടങ്ങുമ്പോൾ എനിക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ബ്രീഡറായി കഴിഞ്ഞു താങ്കൾ. ഈ താങ്കളുടെ ഒരു സ്വപ്നം എന്താണ്? ഇനിയും ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട്. പല റെയർ വെറൈറ്റി ബ്രീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. കേരള സർക്കാരിൻ്റെ അക്വാ പാർക്ക് പറഞ്ഞിട്ട് ആലുവയിൽ പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്. വിദേശത്തെ കയറ്റി അയക്കാനുള്ള പ്രൊജക്റ്റാണ്. അതിൽ എനിക്ക് നല്ല കുഞ്ഞുങ്ങൾ സപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും താങ്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ. എല്ലാ ഭാവങ്ങളും. താങ്ക്. ഒഴുക്കിനെതിരെ നീന്തുന്ന മീനുകളെ പണത്തിൻ്റെ ഒഴുക്കിലേക്ക് എത്തിക്കാനാണ് സൂരജ് ശ്രമിച്ചത്. ഇന്ന് വാഴ്ത്തപ്പെടുന്നവൻ നാളെ ഒന്നുമല്ലാതാകുന്ന മീൻ കൃഷിയുടെ ചരിത്ര പാഠത്തെ സൂരജ് തോൽപ്പിച്ചു. വെള്ളം സൂരജിനെ ചതിച്ചില്ല. ഓളപ്പരപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന മീൻ പെലപ്പ് ഉള്ളിലേറ്റി വർണ്ണമത്സ്യങ്ങളുടെയും വളർത്തുമത്സ്യങ്ങളുടെയും തോഴനായി മാറി. മീൻ പിടിക്കാനും മീനെ പഠിക്കാനും കൈമാത്രമല്ല മെയ്യും നനച്ചു. മത്സ്യങ്ങൾ ആ വിരലുകളിലൂടെ ഇനി വഴുതിപ്പോകില്ല. ആ കൈയൊതുക്കത്തിൻ്റെ കരുത്തിൽ അവ പൊൻനാണയങ്ങളായി മാറും. കാർഷിക യൗവനത്തിന് അത് പുതുപാഠമാകും.